ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളി മസൂദ് അസറിന്റെ അനിയൻ റൌഫ് അസർ പാകിസ്ഥാന്റെ കരുതൽ തടങ്കലിൽ. പത്താൻകോട്ട് ആക്രമണത്തിൽ പങ്കുള്ള ഇന്ത്യ തേടുന്ന ഭീകരവാദിയാണ് റൌഫ് അസർ. എന്നാൽ ചേതൻ മസൂദ് അസറിനെ പോലെ ഇയാളെയും ഇതുവരെ ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ മസൂദ് അസറിനെ വിട്ടുകിട്ടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കിടെയാണ് സഹോദരൻ റൌഫ് അസറിനെ പാകിസ്ഥാൻ കരുതൽ തടങ്കലിൽ എടുത്തിരിക്കുന്നത്. ഇത് കൂടുതൽ സംശയം ജനിപ്പിക്കുന്നതാണ്. ഇന്ത്യ, ഇറാൻ തുടങ്ങിയ ലോകരാഷ്ട്രങ്ങളുടെയും മറ്റു സംഘടനകളുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് അസറിന്റെ സഹോദരൻ ഉൾപ്പെടെ നാല് ഭീകരവാദികളെ പാകിസ്ഥാൻ ഇപ്പോൾ കരുതൽ തടങ്കലിലെടുത്തത്. എന്നാൽ ഇവർക്ക് ഇതിന്റെ മറവിൽ സുരക്ഷയൊരുക്കുകയാണ് പാക് ചെയ്യുന്നതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മസൂദ് അസറിന്റെ മറ്റൊരു സഹോദരനായ മൗലാന അമറിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. ബലാക്കോട്ട് ഭീകര കേന്ദ്രം കേന്ദ്രീകരിച്ച് ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പോർ വിമാനങ്ങൾ ഭീകര പരിശീലന കേന്ദ്രത്തിൽ ബോംബ് വർഷിച്ചുവെന്ന് മൗലാന അമീറിന്റെ 14:32 ശബ്ദരേഖയിൽ പറയുന്നു. ജെയ്ഷെയുടെ ആസ്ഥാനമോ പ്രധാന നേതാക്കളുടെ കേന്ദ്രമോ തകർത്തിട്ടില്ലെന്നും മൗലാന അമർ ഇതിൽ അവകാശപ്പെട്ടിരുന്നു. ഇതോടെ ഇന്ത്യ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ട മസൂദ് അസ്ഹർ രക്ഷപ്പെട്ടെന്നും ഇയാളുടെ ശബ്ദരേഖയിലൂടെ വ്യക്തമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ കയ്യിൽ നിന്നും മസൂദ് അസ്ഹറിനെ രക്ഷിക്കാൻ അദ്ദേഹം മരിച്ചെന്ന വ്യാജ പ്രചരണമാണ് പാകിസ്ഥാൻ നടത്തിയത്. മസൂദ് അസ്ഹറിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനാ രക്ഷാസമിതി ഈയാഴ്ച പരിഗണിക്കാനിരിക്കെയായിരുന്നു മസൂദ് അസ്ഹർ മരണപ്പെട്ടുവെന്ന് പാകിസ്ഥാൻ തന്നെ വാർത്ത പുറത്തുവിട്ടത്. ഭീകര നേതാവ് മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ച് യുഎൻ നീക്കത്തെ തടയാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ മസൂദിന് അനുകൂലമായ നിലപാട് ചൈന എടുക്കില്ലെന്നാണ് സൂചന. ഇത് തിരിച്ചറിഞ്ഞതോടെയാണ് മസൂദ് മരിച്ചുവെന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാൻ പുറത്തുവിട്ട് ഇന്ത്യയെ കബളിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ പിന്നീട് ഈ വാർത്ത തെറ്റാണെന്ന് മനസ്സിലായി. ഇതോടെ മസൂദ് അസറിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നീക്കങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഇതിനിടെയാണ് ഇപ്പോൾ മറ്റൊരു സഹോദരനെയും രക്ഷിക്കാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തുന്നത്. മസൂദിന്റെ മരണം പാകിസ്ഥാൻ ബോധപൂർവം പ്രചരിപ്പിക്കുന്നതാണെന്ന് പിന്നീട് വ്യക്തമായി. പാക് ചാര സംഘടനയാണ് ഇതിനു പിന്നിലെന്നാണ് വിവരം. ഇതിലൂടെ യു എൻ നീക്കത്തെ തടയാനാണ് ശ്രമിച്ചത്. മരിച്ച ഒരാൾക്കെതിരെ യു എൻ നടപടിയെടുക്കില്ല. ഇതോടെ ആഗോള ഭീകരനായി യു എൻ പ്രഖ്യാപിക്കില്ലെന്ന് ഉറപ്പാകും. ഈ സാഹചര്യത്തിൽ രഹസ്യമായി എല്ലാം ചെയ്തു കൊടുക്കാൻ പാക് സർക്കാരിനും ഐ എസ് ഐക്കും കഴിയും. ഇതിനു വേണ്ടിയുള്ള തിരക്കഥയാണ് മസൂദ് അസറിന്റെ മരണവാർത്തയെന്നായിരുന്നു സൂചന. ഗുരുതര വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലുള്ള അസർ ആശുപത്രിയിൽ വെച്ച് മരിച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. ബാലാക്കോട്ട് ഭീകര ക്യാമ്പിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ മിന്നലാക്രമണത്തിൽ അസർ കൊല്ലപ്പെട്ടതാണെന്നും ആദ്യം പ്രചരിപ്പിച്ചിരുന്നു. ഇത് ഇന്ത്യ പൊളിച്ചതോടെയാണ് മസൂദ് ആശുപത്രിയിൽ വെച്ച് മരിച്ചെന്ന് പാകിസ്ഥാൻ പുറത്തുവിട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.